നടൻ ദിലീപിനെതിരെ ആക്രമണത്തിനിരയായ നടി, ദിലീപിന്റെ പരാമർശം വേദനിപ്പിച്ചെന്ന നടി, വേണ്ടി വന്നാൽ ദിലീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞു. പോലീസ് വിലക്കിയതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും നടി വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി നികേഷ് ശ്രീധരൻ ചേരുന്നു. നികേഷ്, എന്തൊക്കെയാണ് നടിയുടെ വാർത്താക്കുറിപ്പിലുള്ളത്? കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടി സംഭവത്തിന് ശേഷം ആദ്യമായാണ് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ചും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ ഒന്നും നടിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ കൊച്ചിയിൽ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ആദ്യമായാണ് നടി ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പരസ്യമായുള്ള ചർച്ചകൾ കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് പോലീസ് നിർദ്ദേശിച്ചതിനാലാണ് താൻ ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ള ആമുഖത്തോടെയാണ് നടി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കേസ് ഒതുക്കി തീർത്തു എന്നുള്ള പ്രചരണം ശരിയല്ല. കേസന്വേഷണം ഭംഗിയായെന്ന് മുന്നോട്ട് പോകുന്നതെന്നും പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നടി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പുറത്തു വരുന്ന പേരുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരുകൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ പുറത്തു വരുന്ന പേരുകാരാണ് സംഭവത്തിന് പുറകിലെന്ന് പറയാനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഇല്ലെന്നും അവരല്ല എന്ന് പറയാനുള്ള തെളിവുകളും ഇല്ല എന്നും നടി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. താനും കേസിലെ പ്രതിയായ പൾസർ സുനിയും സുഹൃത്തുക്കളാണെന്നും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഒരു നടൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപ് ഒരു മാധ്യമ ചർച്ചയിൽ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ നടി ഈ പ്രസ്താവനയിൽ പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആവശ്യമെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളുമെന്നും നടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രസ്താവന വലിയ തോതിലുള്ള മനോവിഷമം ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. തന്റെ മനസാക്ഷി ശുദ്ധമാണെന്നും ആരെയും ഭയമില്ലെന്നും ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നും പറയുന്നു. തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരണമെന്നും സത്യം തെളിയുമെന്നും പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത്. ആക്രമണത്തിനിരയായ നടി ചർച്ചയിലെ പ്രസ്താവനകളിൽ നിയമ നടപടികളിലേക്ക് പോകുന്നത് ഈ കേസിനെ മറ്റൊരു പുതിയ ദിശയിലേക്ക് നയിക്കും. അജിംഷാദ്, തീർച്ചയായും. നികേഷ്, ഈ നടന്റെ പേര് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ടോ? നടി നടൻ എന്ന് മാത്രമാണ് പറയുന്നത്. സ്വാഭാവികമായും ഒരു ഒരു നടൻ എന്ന് പറയുമ്പോൾ അത് ദിലീപിനെ തന്നെയാണ് ഭാവന ക്ഷമിക്കണം നടി ഉദ്ദേശിച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ നടി മറ്റ് രണ്ട് ഇതിനെ തുടർന്ന് ദിലീപിനെ പിന്തുണയുമായി അജു വർഗീസും അതോടൊപ്പം തന്നെ സലീം കുമാറും ഫേസ്ബുക്കിലൂടെ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ അത് സംബന്ധിച്ച് ഈ നടി പ്രസ്താവനയിൽ ഒന്നും പറയുന്നില്ല. ഇതിൽ നടൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദിലീപിനെ തന്നെയാണെന്ന് വ്യക്തമാണ്. അജിംഷാദ്, ശരി. നികേഷ്, നികേഷാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യമായി ആക്രമണത്തിനിരയായ നടി കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം വാർത്താക്കുറിപ്പിറക്കി നടൻ തന്നെ വേദനിപ്പിച്ചു. ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, പൾസർ സുനിയുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച നടന്റെ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടി, ആക്രമണത്തിനിരയായ നടി ഉന്നയിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ്, സമഗ്രമായ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നികേഷ് ശ്രീധരൻ നൽകിയത്. ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പരാമർശങ്ങൾക്കെതിരെ സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വുമൺ കളക്റ്റീവ് അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് വുമൺ കളക്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നു. ചലച്ചിത്ര പ്രവർത്തകർ ഇരയ്ക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വുമൺ കളക്റ്റീവ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിമനിൻ സിനിമാ കളക്റ്റീവ് എന്ന സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സന്ദർഭത്തിൽ അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണ്. 2013 വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതിന് ശേഷം ലൈംഗിക അതിക്രമത്തിനിരയാകുന്നവരെ പരസ്യമായി അധിക്ഷേപിക്കുന്നതോ അവരുടെ പേര് വെളിപ്പെടുത്തുന്നതോ അവരെ തരം താഴ്ത്തി സംസാരിക്കുന്നതോ അവർക്ക് നേരെയുണ്ടായ അതിക്രമത്തെ റദ്ദാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതോ ലഘുവായതോ അവഗണിക്കാവുന്നതോ ആയ പ്രവൃത്തിയല്ല. കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ വാദിയായ വ്യക്തിയെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. അതിക്രമത്തെ അതിജീവിച്ച വ്യക്തിയെ സംശയമുനയിൽ നിർത്തുന്നത് മാപ്പർഹിക്കുന്ന പ്രവൃത്തിയുമല്ല. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രസ്താവനകളെയും പ്രവൃത്തികളെയും വിമൺ ഇൻ സിനിമാ കളക്റ്റീവ് അപലപിക്കുന്നു.
ഇത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പുവരുത്തുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമാണെന്നിരിക്കെ പൊതുജനം, പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കണമെന്നും ഫേസ്ബുക്ക് പേജിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അത്രയും പേര് പറയാൻ പാടില്ല. ആരാണ് ഇരകളുടെ പേര് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയും കേസിലെ മുഖ്യപ്രതിയുമായ പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് നടനും സംവിധായകനുമായ ലാൽ. നടൻ ദിലീപ് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാകാമെന്നും ലാൽ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒന്നുമില്ല, ദിലീപ് പറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് ചാൻസ്. അവൾക്കും ഇവനും തമ്മിൽ പരിചയക്കാരായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അവര് അവര് കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്, എന്റെ ഡ്രൈവറാണ്. ഗോവയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആപ്പാടെ പോയിരുന്ന വണ്ടിയും സുനിയും ഓടിച്ച വണ്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ കണ്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. അത്രേ ഉള്ളൂ, ആ പരിചയമാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവര് സുഹൃത്തുക്കളാണെന്നോ മുൻകാല സുഹൃത്തുക്കളാണെന്നോ ഞാൻ അർത്ഥം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ വിളിയിൽ അന്വേഷണം ഊർജിതമാക്കി. കാക്കനാട്ടെ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. അതേസമയം പൾസർ സുനിയുടെയും കത്തിന്റെയും ദിലീപിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിലെടുത്ത മൊഴിയിൽ നടി താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നാളെ കൊച്ചിയിൽ നടക്കുന്ന താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും വിഷയം ചർച്ചയാണ്. ദിലീപിന്റെ മാനേജർ അപ്പുണ്യയും നാദൃശ്യയും ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് പൾസർ സുനിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നത്. സഹതടവുകാരനായ വിഷ്ണു ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഫോൺ കാക്കനാട്ട് ജയിലിൽ പൾസർ സുനിക്ക് എത്തിച്ചു നൽകിയതെന്നും തമിഴ്നാട്ടിൽ നിന്നും വ്യാജ വിലാസത്തിലാണ് സിം എടുത്തതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസിൽ നിർണായകമാകുന്ന ഫോൺ വിളികൾ സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. പൾസർ സുനി ജയിലിനുള്ളിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും സുനിക്ക് ഫോൺ ആരാണ് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിക്കും. ഇതുവഴി കേസിലെ ഗൂഢാലോചനയുണ്ടെങ്കിൽ വ്യക്തമായ തെളിവോടെ പുറത്തുവരുമെന്നും പോലീസ് കരുതുന്നു. കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ജയിലിലെത്തിച്ച ഫോൺ ദിവസങ്ങൾക്കകം പുറത്തെത്തിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൾസർ സുനി ഫോൺ വിളിച്ചപ്പോൾ സെല്ലിന് പുറത്ത് കാവൽ നിന്നതും അന്വേഷിക്കും. നേരത്തെ സഹതടവുകാരൻ ജിംസൺ പൾസർ സുനി ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിക്കുന്നതായി പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനിടെ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP ബി സന്ധ്യയ്ക്ക് ഒരു മാസം മുൻപ് നടി വീണ്ടും നൽകിയ മൊഴിയിൽ എല്ലാം തുറന്നു പറഞ്ഞതായാണ് റിപ്പോർട്ട്. താൻ അനുഭവിച്ചതൊക്കെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മനസ്സ് തുറന്നു. സംഭവത്തിൽ പൾസർ സുനി മാത്രമല്ലെന്ന ഉറച്ച നിലപാടാണ് നടിക്കുള്ളത്. ഇക്കാര്യം അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൾസർ സുനിയുടെ കത്തും ഫോൺ വിളികളും ദിലീപിന്റെ പരാതിയും പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു നടി വീണ്ടും മൊഴി നൽകിയത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവം താരസംഘടനയായ അമ്മ ജനറൽ ബോഡിയാകും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൊച്ചിയിലാണ് ജനറൽ ബോഡി യോഗം. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ബുധനാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ നടിയെ ആക്രമിച്ച സംഭവത്തിലെ പുതിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. ശമ്പള വർധനവ് വിഷയത്തിൽ സ്വകാര്യ നേഴ്സുമാർ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സർക്കാർ തലത്തിൽ ചർച്ചകൾ തുടരുമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. നേഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ വിജ്ഞാപനമിറക്കട്ടെ എന്ന നിലപാടിലുമാണ് മാനേജ്മെന്റുകൾ. മന്ത്രിയുമായുള്ള ചർച്ച വരെ പണിമുടക്ക് നടത്തില്ല എന്ന് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനും വ്യക്തമാക്കി. അടിസ്ഥാന ശമ്പളം 22,000 രൂപയാക്കണമെന്നതായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ തുടർന്നുള്ള മൂന്നാമത്തെ ചർച്ചയിലും സ്വീകരിച്ചത്. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇനിയുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ നടത്താൻ തീരുമാനിച്ചത്. 30% കൂടുതൽ ശമ്പള വർധനവ് നൽകാൻ സാധിക്കില്ലെന്നും അടിസ്ഥാന ശമ്പള ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കട്ടെ എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. 30 കൂടുതൽ കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രികളുടെ യോഗം എടുത്ത തീരുമാനം. അപ്പം അതിനപ്പുറം പോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. നോട്ടിഫിക്കേഷൻ വന്ന മിനിമം വേജ് നോട്ടിഫിക്കേഷൻ വന്നാൽ അത് നടപ്പാക്കാൻ ഇവിടുത്തെ എല്ലാ ആശുപത്രികളും ബാധ്യസ്ഥരാണ്. മന്ത്രിതലത്തിൽ നടക്കുന്ന ചർച്ച വരെ പണിമുടക്ക് സമരം നടത്തില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ മറ്റ് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും. UNA സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ: മന്ത്രിയുടെ യോഗം വരെ പണിമുടക്കിയുള്ള സമരത്തിൽ നിന്ന് പിന്മാറാം എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന പോലുള്ള സമരപരിപാടികളുമായിട്ട് UNA മുന്നോട്ടു പോകും.
സർക്കാർ സ്വന്തം നിലക്ക് ഒരു ശമ്പള പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലേബർ കമ്മീഷനും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 8500 മുതൽ 9500 രൂപ വരെയാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ലഭിക്കുന്ന ശമ്പളം. മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പണിമുടക്ക് സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന നിലപാടിലാണ് നഴ്സുമാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കണ്ണൂർ കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചു. പനിയും പകർച്ചവ്യാധിയും പടരുന്ന സാഹചര്യത്തിൽ ഇവയെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ശുചീകരണ പരിപാടിക്ക് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. 27, 28, 29 തീയതികളിലായാണ് സംസ്ഥാനത്ത് സർക്കാർ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുന്നത്. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. എൻ എ നെല്ലിക്കുന്ന് MLA അധ്യക്ഷനായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ മന്ത്രി KT ജലീലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. വയനാട് ജില്ലയിൽ മന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കോഴിക്കോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മറ്റ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തെക്കൻ കേരളത്തിലും തുടക്കമായി. CPIM വർഗ ബഹുജന സംഘടനകളും നേതൃത്വത്തിലും നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും വിവിധ മേഖലയിൽ നിന്നുള്ളവരും പങ്കാളികളായി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് CPIMഉം വർഗ ബഹുജന സംഘടനകളും സംസ്ഥാനതലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പ്രസംഗം നടത്തേണ്ടുന്ന കാര്യമില്ല. പ്രസംഗിച്ച് കൊതുകിനെ പറത്താൻ കഴിയില്ല എന്ന അനുഭവത്തിൽ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇനി എല്ലാവരും ചേർന്ന് കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ. തുടർന്ന് പ്രവർത്തകരും CPIMന്റെ വർഗ ബഹുജന സംഘടനകളും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ചേർന്ന് ആശുപത്രിയും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുൻ MP TN സീമ പറഞ്ഞു. സ്ഥായിയായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരിശോധിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ, ടീച്ചർ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മേയർ VK പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറണാകുളം ജില്ലാതല ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി മുൻ MPയുമായ P രാജീവാണ് നിർവഹിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി G സുധാകരനും നേതൃത്വം നൽകി. മറ്റു ജില്ലകളിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ 100 ആളുകൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, NCC, സ്കൗട്ട്, സ്റ്റുഡൻസ് പോലീസ് എന്നിങ്ങനെയുള്ളവരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കൈർളി TV മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാളയം ആശാൻ സ്ക്വയറിന് മുന്നിലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലും നടന്ന ക്ലീനിങ്ങിൽ കൈർളി TV ജീവനക്കാർ പങ്കെടുത്തു. സർക്കാരിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ VVK പുരസ്കാരം ചെറുകഥാകൃത്ത് T പത്മനാഭനും IV ദാസ് പുരസ്കാരം ദേശാഭിമാനി സീനിയർ റിപ്പോർട്ടർ P ദിനേശനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. എഴുത്തുകാർ അവരുടെ സൃഷ്ടികളിലൂടെ മരണശേഷവും ജീവിക്കുമെന്നും അതുകൊണ്ടാണ് VVKയും IV ദാസും ജനമനസ്സുകളിൽ ഇപ്പോഴും മരണമില്ലാത്തവരായി മാറുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാവിലെ 8 മുതൽ രാത്രി 8 വരെ ബാങ്കിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി KK ശൈലജ, ടീച്ചർ നിർവഹിച്ചു. സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രേഷ്മ രമേശിനെയും ചടങ്ങിൽ അനുമോദിച്ചു. സിനിമാതാരം മഞ്ജുപിള്ള, മണികണ്ഠൻ പട്ടാമ്പി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കാരായി രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ AN ഷംസീർ, MLA, ബാങ്ക് പ്രസിഡന്റ് കാരായി ബാലൻ, സെക്രട്ടറി P ശ്രീധരൻ തുടങ്ങിയവരും സംസാരിച്ചു. ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ ഷോപ്പ് ആൻഡ് വിൻ ഓഫറിന്റെ ആദ്യ നറുക്കെടുപ്പ് തൃശൂർ മാൾ ഓഫ് ജോയിൽ നടന്നു. ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാനും MDയുമായ ജോയ് ആലൂക്കാസ് ആണ്
നറുക്കെടുപ്പിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഔട്ട്ലെറ്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികളായ ഉപഭോക്താക്കൾക്കായി ആകെ 60 കിലോഗ്രാം സ്വർണമാണ് ഓഫറിലൂടെ നൽകുക. ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട്, സ്വർണ്ണാഭരണം, വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുന്നവർക്കും സമ്മാന കൂപ്പണുകൾ ലഭ്യമാകും. വിലയിൽ കിഴിവില്ലാതെ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള അവസരവും ഓഫറിനൊപ്പം ജോയി അലുക്കാസ് ഒരുക്കുന്നുണ്ട്. വ്യവസായത്തിൽ കുതിക്കുമ്പോഴും ചൈനയുടെ ഒരു കാൽ കൃഷിക്കൊപ്പമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന പരീക്ഷണങ്ങളാണ് ചൈനീസ് കൃഷിയിടങ്ങളിൽ കാണാനാകുന്നത്. ജോൺ ബ്രിട്ടാസ് നടത്തിയ ചൈന യാത്രയിൽ ജാങ്ഷ്യ പ്രവിശ്യയിലെ ഒരു പോളിഫാമാണിത്. കാർഷിക രംഗത്ത് ഒരു കുതിച്ചുകയറ്റമാണ് ചൈനയിൽ നടക്കുന്നത്. ആധുനിക സങ്കേതങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പാക്കിയതാണ് ഈ ഉൽപ്പാദനത്തിലെ വർധനവിന് കാരണം. ലോക വ്യാപാര സംഘടനയിൽ ചൈന അംഗമായതോടെ ഭക്ഷ്യ കയറ്റുമതിയും വൻതോതിൽ വർദ്ധിച്ചു. ജൈവകൃഷിയും പോളിഫാമുമാണ് ചൈനയിൽ ഇന്ന് ഫാഷൻ. ആധുനിക പോളിഫാമുകൾ കണ്ടാൽ ആരും അമ്പരന്ന് പോകും. ഉൽപാദനത്തിലെ സമൃദ്ധി ഫാമുകൾക്ക് ഉത്സവ പ്രതീതിയാണ് നൽകുന്നത്. കമ്പനികൾക്കും സഹകരണ കൂട്ടായ്മകൾക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ചൈനീസ് ഗവൺമെന്റ് ഭൂമി പാട്ടത്തിന് നൽകുന്നു. ലാഭത്തിന്റെ 15% വിഹിതം തദ്ദേശീയ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഗ്രാമത്തിലെ തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കും പരിഹാരം കാണാൻ ഇതൊരു പരിധിവരെ സഹായിക്കുകയും ചെയ്യുന്നു. ചൈനയിലെ നൂതന കൃഷി സമ്പ്രദായങ്ങൾ ഏത് രാജ്യത്തിനും അനുകരിക്കാൻ കഴിയും. ചൈനീസ് ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ബെൽറ്റ് ഒരു റോഡ് പദ്ധതിയിൽ കൃഷി വികസനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ്.